അലോഷ്യ സേവകർ KSU സംസ്ഥാന പ്രസിഡന്റ്. KSU എങ്ങനെയാണ് ഈ വിഷയം ഏറ്റെടുക്കാൻ ഉദ്ദേശിക്കുന്നത്? ഇത് ഒരു ഒറ്റപ്പെട്ട വിഷയമായിട്ട് ഇതിനെ നോക്കിക്കണ്ട് ഇതിന്റെ സമര പരിപാടികൾ അവസാനിപ്പിക്കുന്നല്ല. കേരളത്തിലെ ക്യാമ്പസുകളിൽ കാലാകാലങ്ങളായിട്ട് SFI നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ SFI നേതൃത്വം കൊടുക്കുന്ന വലിയ വിചാരണ കോടതികളുണ്ട്. അവർ ശിക്ഷ നടപ്പിലാക്കുന്ന രീതികളുണ്ട്. വിദ്യാർത്ഥികളെ ആൾക്കൂട്ട വിചാരണ നടത്തുന്ന രീതികളുണ്ട്. ഇതെല്ലാം ഈ ഒരു സംഭവത്തോടുകൂടി അവസാനിപ്പിക്കപ്പെടേണ്ട ഒരു സാഹചര്യമുണ്ട്. കേരളത്തിന്റെ ക്യാമ്പസുകളിൽ ഇതര വിദ്യാർത്ഥി സംഘടനകൾക്ക് കടന്നു വരാൻ സാധിക്കാത്ത രീതിയിൽ ഏക സംഘടനാവാദത്തിലേക്ക് ക്യാമ്പസുകളെ തള്ളിവിട്ടുകൊണ്ട് അവിടെ വലിയ മനുഷ്യാവകാശ ലംഘനങ്ങൾ നടക്കുന്നുണ്ട്. ഇത് ഈ പൂക്കോട് സർവകലാശാലയിലെ വിഷയം മാത്രമല്ല, കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന സർക്കാർ കലാലയങ്ങളിലെ ഹോസ്റ്റലുകളിൽ നടക്കുന്നത് ഇത്തരത്തിലുള്ള മനുഷ്യാവകാശ ലംഘനങ്ങളാണ്. വിദ്യാർത്ഥികൾ SFI എതിരെ അല്ലെങ്കിൽ SFI ഭാഗമല്ലാത്ത വിദ്യാർത്ഥികളെ എല്ലാവരെയും കയ്യൂക്കിന്റെ രാഷ്ട്രീയം കൊണ്ട് നേരിടുന്ന ആ ഒരു ധാർഷ്ട്യം, SFI എന്ന് പറയുന്ന സംഘടന അവർക്ക് കൊടുക്കുന്ന പിൻബലം അല്ലെങ്കിൽ എന്ത് ചെയ്തു കഴിഞ്ഞാലും അവരെ സംരക്ഷിക്കും എന്ന തരത്തിലുള്ള ഒരു ആത്മധൈര്യമാണ് ഇന്ന് സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥിയുടെ മരണത്തിലേക്ക് എത്തിച്ചേർന്നത്. കാരണം ഇത് ശരിയായ വിധത്തിൽ മുന്നോട്ട് പോകുന്നില്ല എന്നാണ് കുടുംബാംഗങ്ങൾ ആരോപിക്കുന്നത്. സ്വാഭാവികമായ ഒരു വിദ്യാർത്ഥി അവര് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യാൻ വരെ തയ്യാറായി നിൽക്കുകയാണ്. KSU സ്വാഭാവികമായും സമരരംഗത്തുണ്ടല്ലോ. അല്ല, തീർച്ചയായിട്ടും. കാരണം ഈ വിഷയങ്ങൾ 18-ാം തീയതി സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന വിദ്യാർത്ഥിയുടെ മരണം സംഭവിച്ചിട്ടും ഇത് മുഖ്യധാര മാധ്യമങ്ങളിലേക്ക് പൊതു ഇടങ്ങളിലേക്ക് ഒന്നും ചർച്ചാ വിഷയമാകാത്ത സാഹചര്യത്തിലാണ് 22-ാം തീയതി സംസ്ഥാന പോലീസ് മേധാവിക്ക് KSU പരാതി കൊടുക്കുകയും നമ്മളാണ് ഈ വിവരം ശരിക്കും പറഞ്ഞാൽ മാധ്യമ ശ്രദ്ധയിലേക്ക് സംഭവം കൊണ്ടുവരുന്നത്. അതിനുശേഷം നിരന്തരമായിട്ടുള്ള ഇടപെടലുകൾ, ഞാൻ ആദ്യം സൂചിപ്പിച്ചുള്ളൂ, ഇത് SFI എന്ന് പറയുന്ന സംഘടനയുടെ മാത്രം ഒരു പ്രശ്നമല്ല, അവർക്ക് സംരക്ഷണം ഒരുക്കുന്ന അവരുടെ അധ്യാപക വൃന്ദങ്ങളുണ്ട്. ഈ വിദ്യാർത്ഥിയെ 4 ദിവസം തുടർച്ചയായി മർദ്ദിക്കുമ്പോഴും അതിന് ദൃക്സാക്ഷികളായിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ ഈ ക്യാമ്പസിൽ ഈ മർദ്ദനങ്ങൾ നടക്കുന്നുണ്ടെന്ന് അറിയുന്ന ഡീൻ ഉൾപ്പെടെയുള്ള അധ്യാപകരുണ്ട്. അവർ ഇതിന് സാക്ഷ്യം ചെയ്യാൻ ശ്രമിക്കുന്നില്ല. അപ്പോൾ അവരെ ഉൾപ്പെടെ ഈ നിയമത്തിന്റെ പരിധിയിൽ കൊണ്ടുവന്നുകൊണ്ട് വലിയ സമരങ്ങൾക്ക് ഈ വരുന്ന തിങ്കളാഴ്ച വലിയ സമരങ്ങൾക്ക് KSU ഒരുങ്ങുകയാണ്. അലോഷ്യ സേവ്യർ KSU സംസ്ഥാന പ്രസിഡന്റാണ് പ്രതികരിച്ചത്.